നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലപ്പെട്ട ഹമാസ് തലവൻ എഹിയ സിൻവാറിന്റെ പിൻഗാമിയായി സഹോദരൻ മുഹമ്മദ് സിൻവാർ വൈകാതെ നിയമതനായേക്കും എഹിയയുടെ ഒളിത്താവളത്തിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം ഹമാസിനെ ഹിസ്ബുള്ളയെ മാത്രമല്ല ഇറാനേയും സിറിയയും ഞെട്ടിച്ചിരിക്കുകയാണ് അതിനിടെ ചുമതലയേൽക്കു മുൻപ് തന്നെ മുഹമ്മദ് സിൽവാറിയെ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്താൻ ഇസ്രായേൽ നീക്കം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഹമാസ് അപ്പാടെ തീർന്നുവെന്നും എല്ലാ മേധാവികളെയും വകവരുത്തിയെന്നും ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ് മുഹമ്മദ് സിൽവാറിനെയും വകവരുത്താനുള്ള വലിയ നീക്കം തുടങ്ങിയിരിക്കുന്നത് ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിൽ മിസൈൽ ഇസ്രായേൽ നടത്തുന്ന കനത്ത ആക്രമണത്തിൽ മരണം ഇരുന്നൂറ് കവിഞ്ഞിരിക്കുന്നു അഞ്ഞൂറിലേറെ പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇതോടെ ഒരു വർഷത്തിലേറെയായി നടക്കുന്ന പോരാട്ടത്തിൽ മരണം നാൽപ്പത്തി മൂവായിരം കവിഞ്ഞു മുന്നൂറിലേറെ പേർ ആറ് നിലക്കെട്ടിട അവശിഷ്ടപ്പെട്ടു ൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് മൂന്നാഴ്ചയായി ഗാസ മുനമ്പിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഭക്ഷണം വെള്ളം മരുന്ന് തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ പ്രവേശനം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഉപരോധിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് വടക്കൻ ഗാസയിലെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് പ്രദേശത്ത് ഇസ്രായേൽ പൂർണ്ണമായും ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഒരാൾക്കും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അയ്യായിരത്തിലേറെ പേരാണ് ബന്ദികളെ പോലെ കഴിയുന്നത് അതേസമയം തന്നെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടവും ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുകയാണ് നേരത്തെ എഹിയ സിൻബാറിനെ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സിസേറിയയിലെ സ്വകാര്യ വസതിക്കു നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ള വിക്ഷേപിച്ച ഡ്രോണുകളിൽ രണ്ടെണ്ണം ഇസ്രായേൽ സൈന്യം പ്രതിരോധിച്ചിരുന്നു ആക്രമണം നടന്ന സമയം നദന്യാഹുവും കുടുംബവും ഒളിത്താവളത്തിലായിരുന്നു ഇതിനു പിന്നാലെ ഹമാസിനും ഹിസ്ബുള്ളക്കും ശക്തമായ മറുപടിയുമായി നെതന്യാഹു രംഗത്തെത്തി നെതന്യാഹുവിന്റെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനിടെ ഹമാസ് തലവൻ എഹിയാ സിൻവാറിന്റെ മൃതദേഹത്തിന്റെ ചിത്രങ്ങളുള്ള ലഘുലേഖകളും ഇസ്രായേൽ സൈന്യം വിമാനത്തിൽ നിന്ന് ഗാസയിലേക്ക് വിതറി ഹമാസ് ഇനി ഒരിക്കലും ഗാസ ഭരിക്കില്ല െന്നും ആയുധം വച്ച് കീഴടങ്ങുന്നവരെയും ബന്ധുക്കളെ വിട്ടയക്കുന്നവരെയും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാമെന്നും ലഘുലേഖയിലുണ്ട് ഇതിനൊപ്പം എല്ലാ പൗരന്മാരോടും പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് വടക്കൻ ബെയ്റൂട്ടിലും ഇസ്രായേൽ വിമാനത്തിൽ ലഘുലേഖകൾ വിതറിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത പോരാട്ടത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കമാൻഡർ കേണൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന് നേരിയ തിരിച്ചടിയായി വടക്കൻ ഗാസയിലുണ്ടായ ആക്രമണത്തിലാണ് ബ്രിഗേഡ് കമാൻഡർ അക്സൻ തക്സ കൊല്ലപ്പെട്ടത് സൈനിക ടാങ്കിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ജബാലിയ പ്രദേശത്ത് നടന്ന സ്ഫോടനത്തിലാണ് കേണൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനായ സിൻവാറിനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതോടെ ഹമാസിനെ ശക്തനായ നേതാവ് ഇല്ലാതായിരിക്കുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ ഹമാസുകൾക്ക് ഏറ്റവും പ്രധാനികളായ രണ്ട് ഉന്നത നേതാക്കളാണ് കൊല്ലപ്പെട്ടത് എഹിയ സിൻവാറിന്റെ മരണം സ്ഥിരീകരിച്ച് സിൻവാറിന്റെ അവസാന നിമിഷങ്ങൾ കാണിക്കുന്ന ഡ്രോൺ ഫുട്ടേജ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടതും ഹമാസിന് കനത്ത തിരിച്ചടിയായി മാറി ഹമാസിന്റെ മുൻ മേധാവി ഇസ്മായിൽ ഹനിയയെ ജൂലൈയിൽ ഇറാനിൽ വെച്ച് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചിരുന്നു ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രായേലി ബന്ധുക്കളെ തിരികെ നൽകിയില്ലെന്ന് സിൻവാറിന്റെ ഡെപ്യൂട്ടി ി ഖലീൽ അൽ ഹയ്യ വെള്ളിയാഴ്ച കുറിപ്പിറക്കിയതും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത